ഹായ് ഹലോ, ഇലയും ചട്ടിയൊക്കെ വെച്ചിരിക്കുന്ന എന്താന്നല്ലേ, വെറൈറ്റിയാണ്. ഇന്ന് നമ്മൾ പഴമയിലേക്കൊന്ന് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പണ്ടത്തേതായ ഈ പരിപാടിയൊന്നും ഇന്നില്ല. ഇന്ന് ജങ്ക് ഫുഡുകളും പുതിയ പുതിയ ഹോട്ടൽ ഭക്ഷണങ്ങളും മാത്രമാണ് എല്ലാവർക്കും താല്പര്യം. അപ്പം നമ്മുടെ ചാനലിൽ ഒരു പഴമേ ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എന്താണല്ലേ പഴയൻ കഞ്ഞി? പഴയൻ കഞ്ഞി ഇതെന്താണെന്നറിയില്ല. ഇത് ഞാൻ എണ്ണയെ പൊരിച്ചൊന്നുമല്ല, ഇത് ചുട്ടെടുത്തതാണ്. അടുപ്പിൽ ചുട്ടെടുത്തു. പിന്നെ ഇത് ഉണക്കമീൻ, അത് ചുട്ടതല്ല കേട്ടോ, അത് നമ്മൾ പൊരിച്ചെടുത്തതാണ്. ഇത് നമ്മുടെ കപ്പ, ചെണ്ടം മുറിയൻ, ചെണ്ടം കപ്പ എന്നൊക്കെ പറയും. അതിനേറ്റവും യോജിച്ച ഒരു സാധനമാണ് നമ്മുടെ കാന്താരി മുളകും. പിന്നെ നമ്മുടെ പഴയങ്ങി. പഴയങ്ങനെ ചട്ടയൊക്കെ എടുത്ത് കുണുക്കൊക്കെ ഇട്ട് അമ്മച്ചിമാരില്ലേ, അവരെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ അടച്ചുപറ്റിയില്ലേ, നമ്മൾ കഞ്ഞി വാർക്കുന്നതിന് ഒരു പലക പോലത്തെ ഒരു സാധനമുണ്ട് പണ്ടൊക്കെ. അതിങ്ങോട്ട് എടുത്തിട്ട് ഇതല്ല കേട്ടോ, ഇരട്ടക്കവി എടുത്ത് ഈ കാന്താരിയും മുളകും, കാന്താരി മുളകും ഈ ഉള്ളിയും കൂടെ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ഒരു ചതയ്ക്കലുണ്ട്. ആദ്യം ഒന്ന് ഇങ്ങനെ ഇവനെ വെച്ച് ചതയ്ക്കും. ഇന്നിങ്ങനത്തെ ഒരു മൺപാത്രത്തിൽ അവരന്നൊക്കെ കഴിക്കുക. ഇങ്ങനെ അങ്ങോട്ട് ചതച്ചേച്ച്, ഒന്ന് ചതച്ച് വെച്ചേച്ച്, പിന്നെന്താ വേണ്ട, നമുക്ക് ഉപ്പ് വേണ്ടേ, ഉപ്പ്, ഉപ്പും കൂടെ ഇട്ട് പുളി വേണമെങ്കിൽ പുളിയും ചേർക്കണം. പുളിയൊന്നും എടുത്തിട്ടില്ല. ഇങ്ങനെ അങ്ങോട്ട് ചാലിച്ച്, അപ്പം ഒന്ന് ചതഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വെളിച്ചെണ്ണ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാൻ അതിൻ്റെ ടേസ്റ്റ് ഒന്നുണ്ടല്ലോ, അത് കല്ലിൽ അരച്ചാലും കിട്ടൂല, ഇങ്ങനെ ചതയ്ക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് മിക്സിയിൽ അരച്ചാലും കിട്ടൂല. അതിങ്ങനെ തന്നെ പൊട്ടിക്കണം. എന്നിട്ട് അമ്മച്ചിമാർ ഇങ്ങനെ അങ്ങോട്ട് മാറ്റി വെച്ച് വെച്ച് ആ ചെണ്ടമുറിയൻ ഇങ്ങോട്ട് എടുത്ത് പാടത്തും പരമ്പത്തും കുന്നത്തും ഒക്കെ പണിയെടുത്ത് വെച്ച് വന്ന് ഇങ്ങനെ അങ്ങോട്ട് തിന്നും. ടേസ്റ്റ് വേറെ തന്നെയാണ്, എന്താണെന്നറിയോ, കിടില. അപ്പോൾ നമ്മളിന്ന് രണ്ട് തരത്തിലാണ് പഴയങ്ങഞ്ഞ് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ കഴിക്കാമെന്ന് കാണിക്കുന്നത്. രണ്ട് തരത്തിലാണ് ഇന്ന് കാണിക്കുന്നത്. കപ്പയും കാന്താരിമുളകും മീൻ പപ്പടം ഒക്കെ കൂട്ടി ഒരു കഞ്ഞൂടി. അതുകൂടാതെ നമ്മൾ കുത്തരിയുടെ ചോറാണ് തലേന്നത്തെ ബാക്കി വന്ന ചോറ് നമ്മൾ ഇട്ട് വെക്കുന്നതൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മളത് ഈ ഒരു പാത്രത്തിലാണ് കഴിക്കുക. അതിനായിട്ട് പ്ലാവല ഇങ്ങനെ കുമ്പിൾ കുത്തിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പഴമക്കാരുടെ ഒരു രീതിയിലേക്കാണ് നമ്മളിന്ന് കാണുന്നത്. പിന്നെ പച്ചമത്തി വറുത്തത്, ഇഞ്ചിയും ചുമന്ന മുളകും ഒക്കെ വെച്ച് ഉപ്പും ഒക്കെ എല്ലാ ഇൻഗ്രീഡിയൻസ് വെച്ച് അരച്ച ചമ്മന്തി. ഇത് മഴയാണിവിടെ, അപ്പം ഊണുണ്ടായിട്ടുണ്ട്. അപ്പോൾ കൂണ് കിട്ടി, കൂണ് കറിയാണ്. തൈര്
പച്ചമുളക് വേണമെങ്കിൽ കൂട്ടാം, ഉപ്പ്, കാബേജ് തോരൻ, കാന്താരിമുളകും ഉള്ളിയും ചാലിച്ചെടുത്തത്, പപ്പടം ചുട്ടെടുത്തത്, അടുപ്പിൽ ചുട്ടെടുത്തത്, ഉപ്പുമാങ്ങ, ഇത്രയാണ് നമ്മൾ കൂട്ടുന്നത്. തലേന്നത്തെ കുടംപുളി ഇട്ട മീൻകറിയോ മറ്റെന്തോ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് അത് നമുക്കിഷ്ടമനുസരിച്ച് ഇതിനോടുകൂടെ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തും ടേസ്റ്റാണ്, കഴിക്കണമെന്ന് മാത്രം. ഇപ്പോൾ നമുക്ക് ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ച ഉള്ളിയും മുളകും കറിവേപ്പിലയൊക്കെ കൂടെ ഇട്ട് വെച്ചാണ് ഞാൻ ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഇത് തന്നെ കഴിക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. ഇന്ന് ജനുവരി 18 എന്നപ്പോൾ ഞാൻ കഴിക്കാൻ പോകുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇതിൻ്റെ വെള്ളം കൂടെ കൂട്ടി വേണം നമ്മൾ കഴിക്കാൻ. ഇട്ട പിന്നെ കുറച്ച് തൈരൊഴിച്ച് ഉപ്പിട്ട് ചട്നി കുറച്ചെടുക്കാം. ഇനി ഇവിടെ വെക്കാം തോരൻ കുറച്ച്, ഒരു ഉപ്പുമാങ്ങ, കുറച്ച് മുളക് ചമ്മന്തി, അതുപോലെ നമ്മുടെ ഇവിടെ തന്നെ നട്ട് പറിച്ചെടുക്കുകയാണ് കാബേജ് തോരൻ. ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊരു പിടുത്തം അങ്ങ് പിടിക്കാം. ഒരുപാട് വണ്ണമുള്ളവരൊക്കെ കഴിച്ചാൽ വണ്ണം കൂടിക്കൂടി പോകും. അപ്പം ഇതിനെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കേണ്ടവർക്ക് അങ്ങനെ കഴിക്കാം. അപ്പം നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പ്ലാവിലയ്ക്കകത്ത് നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം. എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴുള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അപാര. ഇന്നലെ മുതൽ ഈ ചോറിനകത്ത് ഈ വെള്ളവും എല്ലാം കൂടെ കിടന്നിട്ടങ്ങട്ട് നമ്മൾ അതേ കഞ്ഞിവെള്ളം തന്നെയാണ് ഈ ചോറിലേക്ക് ഒഴിച്ചു വെച്ചേക്കുന്നത്. അപ്പം ഒരു തരി പോലും ആ അരിയിൽ നിന്നുള്ള ഗുണങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ വേണം ചെയ്യാൻ. ഇറക്കട്ടെ, ഇന്ന് എൻ്റെ ഉച്ച ഭക്ഷണം ഇതാണ്. എല്ലാവർക്കും കൂടെ റെഡിയാക്കിയതാണ്, പക്ഷേ ചേട്ടായി കഴിക്കാനില്ല. എന്തായാലും ഇതൊക്കെ കൂട്ടി ഞാനൊന്ന് ഒരു പിടുത്തം പിടിക്കട്ടെ കേട്ടോ. ഒന്ന് ഓർമ്മപ്പെടുത്താനായിട്ട് വന്നതാണ്, ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ നമ്മളൊരു പുതിയ വിഭവം പോലെ പഴമയെ പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇത്രയൊക്കെ ഉൾപ്പെടുത്തിയെന്നുള്ളൂ കേട്ടോ. നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ചേർത്ത് കഴിക്കാം. ചിലർ തലേന്ന് തന്നെ എല്ലാം കറികളൊക്കെ ഒന്നിച്ച് മിക്സ് ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. എന്തായാലും ഇത് ഒരു അടിപൊളി ഫുഡാണ്, ശരീരത്തിന് നല്ല ഉണർവും ഉന്മേഷവും നൽകും. ഈ രാത്രി മുഴുവൻ ഈ ചോറിനകത്ത് വെള്ളം ഇങ്ങനെ ഇരുന്നിട്ട് വെള്ളവും ഈ മുളകും ഉള്ളിയും എല്ലാം കൂടെ മിക്സായിട്ട് അത് ലാക്ടോബാസില്ലസ് എന്ന ബാക്ടീരിയ അതിൽ വ്യാപിച്ച് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ബാക്ടീരിയ തന്നെയാണത്. അപ്പം നമുക്ക് അതുവഴി B12, B6 ഇതൊക്കെ നമുക്ക് ഇതുവഴി കിട്ടുന്നു. പൊട്ടാസ്യം, അയൺ ഇതൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം നമ്മളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അമിത വണ്ണമുള്ളവർ കഴിക്കരുത് കേട്ടോ. ഒരുപാട് വല്ലപ്പോഴും ആഗ്രഹത്തിന് മാത്രമേ കഴിക്കാവുള്ളൂ. തന്നെയല്ല, അസിഡിറ്റി ഉള്ള ഒരു കാന്താരിയും എരിവും ഒക്കെ കുറച്ചിട്ട് കഴിക്കുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു കിടിലം വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം. ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.